സ്നേഹമുള്ളവരെ, ആദിഭാവം ഉത്ഭവഭാവം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ആദ്യത്തേതും അടിസ്ഥാനപരമായിട്ടുള്ളതും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വീഴ്ചയാണ്. അവകാശവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും യുക്തിസഹജമായി നമുക്ക് ആദിഭാവത്തെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്. തോട്ടത്തിലെ മുഴുവൻ മരങ്ങളും അതിലെ ഫലങ്ങളും നിനക്കിവിടെ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ പ്രവർത്തികളുമാണ്. നിനക്ക് എന്ത് പ്രവൃത്തി വേണമെങ്കിലും ചെയ്യാം, പക്ഷേ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നന്മതിന്മകളുടെ തിരിച്ചറിവിന്റെ വൃക്ഷം, അതിന്റെ ഫലം, നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ മുകളിൽ നിനക്ക് വിധി കൽപ്പിക്കാനുള്ള അധികാരമാണ്. അത് പക്ഷേ നിനക്കുള്ളതല്ല. നിനക്ക് മുഴുവൻ ഫലങ്ങളും പറിച്ചു തിന്നാം, അതായത് എല്ലാ പ്രവൃത്തിയും ചെയ്യാം. പക്ഷേ ഒരു പ്രവൃത്തി നല്ലതാണോ ചീത്തയാണോ, അത് നന്മയാണോ തിന്മയാണോ എന്ന് വിധി കൽപ്പിക്കാനുള്ള അധികാരം നിനക്കുള്ളതല്ല, അത് എനിക്കുള്ളതാണ്. അത് ദൈവത്തിന് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ മനുഷ്യന് വേണ്ടത് എല്ലാ പ്രവൃത്തികളും ചെയ്യണമെന്ന് മാത്രമല്ല, ഓരോ പ്രവൃത്തിയുടെ മുകളിലും വിധി കൽപ്പിക്കാനുള്ള അധികാരവും തനിക്ക് തന്നെ വേണം എന്നുള്ള ആ അവകാശമാണ് മനുഷ്യന് ആവശ്യമായിട്ടുള്ളത്. ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും, ആരും എന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല. എൻ്റെ പ്രവൃത്തി നല്ലതാണോ ചീത്തയാണോ എന്ന് ഞാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്യും. ഈ ആദിഭാവത്തിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് ഇന്നത്തെ സുവിശേഷം. ദൈവമാണ് തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ. ഈ തോട്ടമെന്നുള്ളത് ഒന്നാമത് ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചം നിനക്ക് ഉപയോഗിക്കാനുള്ളതാണ്, പക്ഷേ നിനക്കിഷ്ടം പോലെ ഉപയോഗിക്കാനുള്ളതല്ല, നിന്റെ അവകാശമായിട്ട് നിനക്ക് ലഭിച്ചതല്ല. എൻ്റെ ഇഷ്ടം പോലെ പ്രപഞ്ചത്തെ ഉപയോഗിക്കുമ്പോഴാണ് ബ്രഹ്മപുരങ്ങൾ ഉണ്ടാവുന്നത്, മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടാവുന്നത്, പ്രകൃതിജനകമായിട്ടുള്ള വനങ്ങൾക്ക് പകരം കോൺക്രീറ്റ് വനങ്ങൾ ഉണ്ടാകുന്നത്, വെള്ളം കുടിക്കാൻ വയ്യാത്തതാകുന്നത്, വായു ശ്വസിക്കാൻ വയ്യാത്തതാകുന്നത്, പ്രപഞ്ചം ജീവിക്കാൻ വയ്യാത്തതാകുന്നത്. നിനക്കിഷ്ടം പോലെ ജീവിക്കാനുള്ളതല്ല, ഉപയോഗിക്കാനുള്ളതല്ല ഈ പ്രപഞ്ചം. കണക്ക് കൊടുക്കേണ്ടതാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ പ്രവൃത്തികൾക്കും. ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരാണ് എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നതാണ്. എൻ്റെ കുടുംബവും എൻ്റെ ഇടവകയും എൻ്റെ രൂപതയും സഭയും ഒക്കെയാണ്. ഇഷ്ടം പോലെ നിനക്ക് ഉപയോഗിക്കാനുള്ളതല്ല, പിന്നെയോ കണക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടെ നിനക്ക് അവരോട് പെരുമാറാൻ സാധിക്കും. അങ്ങനെയേ നിനക്ക് പെരുമാറാൻ സാധിക്കുകയുള്ളൂ. എനിക്കിഷ്ടം പോലെ അവരുടെ മുകളിൽ, എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ മുകളിൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ, എത്ര വലിയ ഭാരവും ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ ആരുടെ മുകളിലും വെച്ച് കെട്ടുന്നതിന്, ആരെയും ഭാരപ്പെടുത്തുന്നതിന്, മനസാക്ഷിക്കുത്തില്ലാതെ ഭാരപ്പെടുത്തുന്നതിന് എനിക്ക് സാധിക്കും. പക്ഷേ നിനക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാവുന്ന അവകാശമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിന്റെ കീഴിലുള്ളവരോടും നിന്റെ കൂടെയുള്ളവരോടും നീ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന് നിനക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. ഇവരൊക്കെയും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മുന്തിരിത്തോട്ടമാണ്. നീ തന്നെയാണ് ഈ മുന്തിരിത്തോട്ടം. നിനക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകളും നിന്റെ അവസരങ്ങളും അല്ല. നിന്റെ ശരീരവും നിരവും നിന്റെ മനസ്സും നിന്റെ ആത്മാവും നിന്റേതാണ് എന്ന് ചിന്തിക്കുന്നത് മുഴുവനും നിനക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിനക്കിഷ്ടം പോലെ ഉപയോഗിക്കാനോ പെരുമാറാനോ ഉള്ളതല്ല നിന്നിലെ നീ എന്നുള്ളത്. എൻ്റെത് എന്ന് നമ്മൾ പറയുന്ന ആ വാക്ക് തന്നെ അപ്പോഴും പാപപങ്കിലമാണ്. പിന്നെയോ എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വാക്ക്. അവകാശം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റതാണ്. എനിക്ക് സ്വാഭാവികമായിട്ടും അവകാശം സ്ഥാപിക്കാൻ പറ്റാതെ വരുമ്പോൾ എൻ്റെ ചിന്ത ആരാണ് അവകാശി, അവനെ കൊന്ന് അവകാശം സ്ഥാപിക്കണം എന്നുള്ളതാണ്. അങ്ങനത്തെ തെറ്റിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ദാവീദിൻ്റെ ഉദാഹരണം തന്നെയാണ്. അവൻ രാജാവാണ്, പ്രപഞ്ചത്തിൽ തൻ്റെ രാജ്യത്തിലുള്ളത് മുഴുവൻ അവൻ്റെതാണെന്ന് അവൻ ചിന്തിച്ചത് കൊണ്ട് സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ കുളിസ്ഥലത്ത് കാണുമ്പോൾ അവൾ എൻ്റെതായി തീരണം എന്ന് അവൻ ചിന്തിക്കാൻ കാരണം. അതിനു വേണ്ടിയിട്ട് അവൻ ചെയ്യുന്നതോ മോഹിക്കരുത് എന്നുള്ള ഒരു കൽപ്പന ലംഘിച്ചു, വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള കൽപ്പന ലംഘിച്ചു, കൊല്ലരുത് എന്നുള്ള കൽപ്പന ലംഘിച്ചു. മോഹം ചതിയിലേക്കും ചതി കൊലപാതകത്തിലേക്ക് വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കൊന്നവകാശം സ്ഥാപിക്കാം എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കുന്നുണ്ട്. മറ്റൊരാളുടെ മുറ്റത്തുള്ള ഒരു ചെടി കാണുമ്പോൾ അത് സ്വന്തമാക്കണമെന്നുള്ള ഒരു ചിന്ത മുതൽ, ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണുമ്പോൾ അയാളെ സ്വന്തമാക്കണമെന്നുള്ള ഒരു ചിന്ത വരെ, അനുയായികളുടെ കൊന്ന് നേതാവാകണമെന്നുള്ള ഒരു ചിന്ത,
ഇതെല്ലാം ആദ്യ പാപത്തിൻ്റെ ചില വ്യാഖ്യാനങ്ങൾ, ചില വെളിപ്പെടുത്തലുകളാണ്. എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നത്? നമ്മൾ ഈ പ്രപഞ്ചത്തോട് എങ്ങനെയാണ് പെരുമാറുന്നത്? നമ്മളോട് തന്നെ എങ്ങനെയാണ് പെരുമാറുന്നത്? യഹൂദർക്ക് യേശുവിനെ കൊല്ലണമെന്ന് തോന്നിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു എന്നുള്ളത്. ഞങ്ങളല്ലാതെ മറ്റ് മക്കള് ദൈവത്തിനോ? യഹൂദർ ചിന്തിച്ചു. ദൈവം ഞങ്ങളുടെ സ്വന്തമാണ്, അവൻ്റെ മുകളിൽ, ദൈവത്തിൻ്റെ മുകളിലുള്ള അവകാശം ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനാണ്. അവനെ കൊന്നാൽ നമുക്ക് ദൈവത്തിൻ്റെ മുകളിലുള്ള അവകാശം നമ്മുടേതായി മാറും. ദൈവത്തിൻ്റെ മുകളിൽ ആരും അവകാശിയാകാൻ പാടില്ല. അവനെ യഹൂദർ കൊന്നെങ്കിൽ നമുക്കറിയാം, പിന്നീടുള്ള ചരിത്രത്തിൽ അവനെ കൊന്ന യഹൂദർ ബഹിഷ്കൃതരാവുകയാണ്. അവകാശമില്ലാതാവുന്നതെന്ന് മാത്രമല്ല, തോട്ടത്തിൽ നിന്ന് തന്നെ ബഹിഷ്കൃതരായി. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള മനോഭാവം എന്താ? ഇതെല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ദൈവം ഏൽപ്പിച്ചു തന്നതാണെന്നാണോ, അതോ ഇതൊക്കെ എനിക്ക് ദൈവം അവകാശമായിട്ട് തന്നതാണെന്നാണോ? ഈ പ്രപഞ്ചം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർ ഞാൻ തന്നെ. എൻ്റെതെന്ന് എനിക്ക് പറയാവുന്നത് മുഴുവനും എല്ലാത്തിനും കണക്ക് കൊടുക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ള ഒരു ചിന്ത ഈ നോമ്പുകാലത്ത് നമ്മളെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനമയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനമയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങ. വചനമയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000+ ചോദ്യോത്തരങ്ങൾ.